സജനയുടെ ചിതയിൽ അഗ്നി പകർന്ന നിമിഷം അശോകന്റെ ഹൃദയത്തിലിരുന്ന് വിഷ്ണു മിടിച്ചു. ആ ഹൃദയം അശോകന്റെ കൈകളിലെ തീനാളത്തോട് പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മുടെ അമ്മയാണടാ. മകന്റെ ഹൃദയം സ്വീകരിച്ചയാൾ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ ആ നിമിഷം കണ്ടുനിന്നവരുടെയും ഹൃദയമെരിഞ്ഞു. വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം. നെഞ്ചു നുറങ്ങുന്ന ആ വാർത്ത മലയാള മനോരമ കണ്ണൂർ എഡിഷനിലാണുള്ളത്. സജനയുടെ മകൻ വിഷ്ണുവിന്റെ ഹൃദയമാണ് അശോകന്റെ ഉള്ളിൽ മിടിക്കുന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട്ടുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിഷ്ണുവിനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച സമയത്താണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. കുടുംബമാകെ തളർന്നുപോയിയെങ്കിലും അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അച്ഛൻ കണ്ണൂർ പൂപ്പറമ്പ് പൂവേൻ വീട്ടിൽ ഷാജിയും അമ്മ സജനയും സഹോദരി നന്ദനയും തീരുമാനിച്ചു. വേദനയുടെയും വേർപാടിന്റെയും വിങ്ങൽ ക്യാൻസർ രോഗിയായ സജനയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ മകനെ കാണാമല്ലോ എന്നവർ ആശ്വസിച്ചു. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി വഴി സൗജന്യമായി വിഷ്ണുവിന്റെ വൃക്കകളും ഹൃദയവും കരളും ദാനം ചെയ്തു. ഒരൊറ്റ നിബന്ധന മാത്രം വെച്ചു, സ്വീകർത്താക്കളെ നേരിൽ കാണണം. വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട കുറുങ്ങഴ ചാലുങ്കാൽ വീട്ടിൽ അശോക് വി നായർ അന്നാണ് സജനയെ ആദ്യമായി കാണുന്നത്. പിന്നീട് അശോകിടക്കിടെ സജനയെ കാണാനെത്തി. വേദനകളിൽ കൂട്ടിരുന്നു, വിഷ്ണുവിന്റെ കഥകൾ കേട്ടു. അങ്ങനെ ഹൃദയം കൊണ്ട് അശോക് സജനയുടെ മകനായി. ക്യാൻസർ ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസം സജനയുടെ ഹൃദയമിടിപ്പ് നിലച്ചപ്പോൾ അശോക് ഓടിയെത്തി. ഷാജിയുടെ അഭ്യർത്ഥന പ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്തു.